കൊറോണ വൈറസിനേക്കാൾ മാരകമായ വൈറസ് ഭൂമുഖത്ത് വ്യാപിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ കൊറോണയേക്കാൾ ഭയാനകമായ പകർച്ചവ്യാധി വരുന്നത്. കൊറോണയുടെ എല്ലാ വകഭേദങ്ങളെക്കാളും അപകടകരമായ വൈറസുകളും ബാക്ടീരിയകളും ഹിമപാളികളിൽ മറഞ്ഞിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ധ്രുവത്തിലെ ആർട്ടിക് തടാകങ്ങളിലാണ് അവരുടെ ഏറ്റവും വലിയ ശേഖരം. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞുമലകൾ ഉരുകുന്നത് മൂലവും ഏതു തരം പകർച്ചവ്യാധികൾ പടരുമെന്ന് പറയാനാകാത്ത അവസ്ഥയാണ്. പുതിയ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. ലോകത്ത് കൊറോണ വൈറസിന്റെ പല വകഭേദങ്ങളും ഉണ്ടായിട്ടുണ്ട്. COVID-19 എന്ന മഹാമാരി ലോകമെമ്പാടും വ്യാപിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ രോഗബാധിതരായി. പുതിയ വകഭേദങ്ങൾ ഇപ്പോഴും വരുന്നു. ഈ വകഭേദങ്ങൾ വവ്വാലുകളിൽ നിന്നാണ് വന്നതെന്നും പക്ഷികളിൽ നിന്നാണ് വന്നതുമെല്ലാം വിവിധ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ലോകത്തിലെ അടുത്ത മഹാമാരി ഈ ജീവികളിൽ നിന്നൊന്നും ഉണ്ടാകില്ല. ഉരുകുന്ന ഹിമപാളികളുടെ അടിയിൽ നിന്നാണ് ഇവ വരുന്നത്. പല പുരാതന ബാക്ടീരിയകളും വൈറസുകളും മഞ്ഞിനടിയിൽ മറഞ്ഞിരിപ്പുണ്ട്. അവ പുറത്തു വന്നാൽ ഭൂമിയിൽ നാശം വിതയ്ക്കുമെന്ന് ഉറപ്പാണ്. ഇവ കടൽ ജീവികളെ ബാധിക്കും. പക്ഷികളിലേക്കും അവയിൽ നിന്ന് മറ്റ് ജീവജാലങ്ങളിലേക്കും പിന്നീട് മനുഷ്യർക്കും രോഗം പിടിപെടും. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഹിമപാളികൾ ഉരുകുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ ഹിമപാളികൾക്കിടയിൽ ബാക്ടീരിയകളും വൈറസുകളും മറഞ്ഞിരിക്കുകയാണ്. അനുകൂല സാഹചര്യത്തിൽ അവിടെ പ്രജനനം നടത്തി അവർ പെറ്റുപെരുകി കഴിയുകയാണ്. ആർട്ടിക്കിലെ മഞ്ഞുമൂടിയ തടാകങ്ങൾ അപകടകരമായ മഹാമാരികൾ പരത്താൻ കഴിവുള്ള ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും പ്രജനന കേന്ദ്രങ്ങളാണെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് പുറത്തുവിടുന്ന വൈറസുകൾ എബോളയേക്കാൾ ഭയാനകമായ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്നാണ് കരുതുന്നത്. അടുത്തിടെ ശാസ്ത്രജ്ഞർ ആർട്ടിക് സർക്കിളിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഹേസൻ തടാകത്തെക്കുറിച്ച് പഠിച്ചു. അവിടെ മണ്ണും അവശിഷ്ടങ്ങളും അവർ പരിശോധിച്ചു. അവിടെ നിന്ന് DNA RNA ശേഖരിച്ച ശേഷം അവയെ ക്രമീകരിച്ചു. അങ്ങനെ വൈറസുകളെയും ബാക്ടീരിയകളെയും കണ്ടെത്താൻ കഴിഞ്ഞു. കമ്പ്യൂട്ടർ അൽഗോരിതം വഴി മൃഗങ്ങളുടേത് ഏതൊക്കെ വൈറസുകളാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ഏത് സസ്യങ്ങളിലാണ് വൈറസുകളെന്നും പ്രദേശത്തെ കുമിളിൽ ഏതാണുള്ളതെന്നും പരിശോധിച്ചു. അപ്പോഴാണ് ഇവിടെ നിന്ന് വൈറസ് ലീക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലായത്. അവയ്ക്ക് കടൽ ജീവികളിൽ നിന്ന് കരയിലെ മൃഗങ്ങളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും കടക്കാൻ കഴിയും. ഹിമപാളികൾ ഉരുകുന്നതിനനുസരിച്ച് ഈ വൈറസുകൾ പടരാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പ്രൊസീഡിംഗ് ഓഫ് ദി റോയൽ സൊസൈറ്റി ബിയിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിനെല്ലാം കാരണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിവിധയിനം മൃഗങ്ങളിൽ വൈറൽ വെക്ടറുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഉയരം കൂടുതലുള്ള ആർട്ടിക് പ്രദേശങ്ങൾ പുതിയ പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറിയേക്കാം. വൈറസിന്റെ ഉദ്ഭവവും വികാസവും അതിന്റെ ആവാസ മേഖലയെയും കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിച്ചു. വൈറസുകളിൽ നിന്ന് പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി പഠനം വ്യക്തമാക്കുന്നു. കാരണം വൈറസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഏത് തരത്തിലുള്ള ആവാസ വ്യവസ്ഥയിലും വളരുകയും വ്യാപിക്കാനുമുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൃഗങ്ങളിലും മനുഷ്യരിലും ചെടികളിലും മരങ്ങളിലും വസിക്കുകയും പരസ്പരം കൈമാറ്റവും വൈറസുകൾ തമ്മിൽ ഉണ്ടാകും. ഭൂമിയുടെ താപനില വർദ്ധിക്കുകയും ഹിമപാളികൾ അതിവേഗം ഉരുകുകയും ചെയ്യുന്നതോടെ പുരാതന വൈറസുകളും ബാക്ടീരിയകളും പകരുന്ന പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ ഭയം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആർട്ടിക്കിലെ സൂക്ഷ്മജീവമണ്ഡലം ഉടൻ മാറും. ഈ ബാക്ടീരിയകളും വൈറസുകളുമെല്ലാം പുറത്തുവരികയും തങ്ങൾക്ക് വേണ്ട പുതിയ ആവാസ വ്യവസ്ഥ കണ്ടെത്തുകയും ചെയ്യും. പുതിയ വൈറസുകൾ അവയുടെ തലമുറ വർദ്ധിപ്പിക്കാനായി അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഇടങ്ങൾ കണ്ടെത്തും. കൊറോണ വൈറസ് മനുഷ്യശരീരത്തിൽ വസിക്കുകയും തലമുറകളെ നീട്ടാൻ പുതിയ വകഭേദങ്ങളുടെ രൂപത്തിൽ മാറുകയും ചെയ്യുന്നത് പോലെ ഇതും മാറും. ഈ പകർച്ചവ്യാധിക്ക് മനുഷ്യർ നേരിട്ട് ഉത്തരവാദികളല്ലെങ്കിലും മനുഷ്യർ കാരണമാണ് താപനില വർദ്ധിക്കുന്നതെന്ന് ഹിമപാളികൾ ഉരുകാൻ കാരണമെന്നും
മറന്നുകൂടാ.